അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് സോഷ്യോളജി ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഇന്ന് തുടങ്ങാമെന്നാണ് കരുതിയത്. കാര്യം നിങ്ങൾക്ക് ഇന്നലെ നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു, അപ്പോൾ നിങ്ങൾ പല ആളുകളും വരാത്തതുകൊണ്ട് തന്നെ ആ ഇൻട്രൊഡക്ട് ഹീര ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹീരയുടെ പ്രോബ്ലം ആയിരിക്കും അവിടെ, അവിടെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും. കാര്യം ബാക്കി എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ, ബാക്കി എല്ലാ ആളുകൾക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ആ അപ്പോൾ ഹീരയൊന്ന് അറിയിക്കും എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഈ സോഷ്യോളജി ഓഫ് എത്തിക്സ് അഥവാ നൈതികതയുടെ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങൾ പ്രത്യേകിച്ച് ഇതൊരു ഇത് നമ്മളൊരു ഓപ്പൺ എലക്റ്റീവ് കോഴ്സ് എന്ന നിലയിലാണ് നമ്മൾ ഈ സെമസ്റ്ററിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ നൽകാനാണ് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും സോഷ്യോളജി എന്ന് പറയുന്നൊരു ഡിസിപ്ലിൻ ഒരു ആ ഒരു ഡിസിപ്ലിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അടിസ്ഥാനപരമായ വിവരങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ എന്താണ് ഈ കോഴ്സിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്നും ഒരു സമൂഹശാസ്ത്ര കാഴ്ചപ്പാടിൽ നമ്മൾ ഈ കോഴ്സിനെ എങ്ങനെ നോക്കിക്കാണാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എന്ന് നിശ്ചയിക്കാൻ കാരണം, നിങ്ങളിൽ ഇപ്പോൾ രണ്ട് പേര് സാഹിത്യം പഠിക്കുന്ന കുട്ടികളാണ്, രണ്ട് വിദ്യാർത്ഥികൾ സംസ്കാരം പഠിക്കുന്ന കുട്ടികളാണ്, രണ്ട് വിദ്യാർത്ഥികൾ മാധ്യമ പഠനം രണ്ട് കുട്ടികൾ സംസ്കാര പൈതൃക പഠനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, രണ്ട് കുട്ടികൾ മാധ്യമ പഠനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, മൂന്ന് വിദ്യാർത്ഥികൾ ലോക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, മൂന്ന് വിദ്യാർത്ഥികൾ പരിസ്ഥിതി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അതുപോലെ ഏകദേശം ഒരു 15-16 കുട്ടികൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വ്യത്യസ്ത പഠന വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് സോഷ്യോളജി ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഈ സെമസ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പഠന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കോഴ്സിൻ്റെ ഒരു 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 ഘടനയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, നിങ്ങൾ ഈ 4-5 വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാവരും സോഷ്യോളജിയുടെ ഫ്രെയിംവർക്കിൽ തന്നെ ഈ കോഴ്സ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവും എനിക്കില്ല. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ നിങ്ങളിപ്പോൾ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, സംസ്കാര പൈതൃക പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സംസ്കാര പൈതൃക പഠനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, മാധ്യമ പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാധ്യമ പഠനത്തിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ബൗണ്ടറിയുടെ അകത്ത് നിന്നുകൊണ്ട്, അതുപോലെ ഇക്കോണമിക്സ് പഠിക്കുന്ന കുട്ടികൾ ഇക്കോണമിക്സിൻ്റെതായ ഒരു രീതിശാസ്ത്രത്തിൻ്റെ അകത്ത് വെച്ചുകൊണ്ട്, പരിസ്ഥിതി പഠനം പഠിക്കുന്ന കുട്ടികൾ പരിസ്ഥിതിയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചരിത്രത്തിൻ്റെതായ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ കോഴ്സിനെ നോക്കിക്കാണാൻ ശ്രമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ആദ്യം തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ 4 വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ സോഷ്യോളജിയുടെ ഒരു ഫ്രെയിംവർക്ക് എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡിസിപ്ലിൻ്റേതായിട്ടുള്ള നിങ്ങൾ ആർജിച്ചെടുത്ത ആ ഒരു കാഴ്ചപ്പാടുകളെ ആൾട്ടർ ചെയ്യാൻ ഒരിക്കലും ഉപയോഗിക്കരുത്. നേരെ മറിച്ച് ഇതൊരു ഈ ഒരു ഡിസിപ്ലിൻ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിൻ്റെ അകത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും 4 ഭാഗങ്ങളാണ് നമ്മളുടെ ഈ കോഴ്സിനുള്ളത്. 1-ാമത്തെ യൂണിറ്റിൽ നൈതികതയുടെ സമൂഹശാസ്ത്ര വീക്ഷണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം
ഈ കോഴ്സിന്റെ ഒരു ആമുഖം എന്ന നിലയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നൈതികതയെ സംബന്ധിച്ച നിലപാടുകൾ മനുഷ്യന്റെ സമൂഹ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ സമൂഹവും നൈതികതയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന ഒരു ഒരു ശ്രമമാണ് നമ്മൾ ഈ കോഴ്സിലൂടെ നടത്താൻ പോകുന്നത് എന്ന് ആമുഖമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടനുബന്ധമായിട്ട് നാല് യൂണിറ്റുകൾ, നാലല്ല അഞ്ച് യൂണിറ്റുകളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ അഞ്ച് യൂണിറ്റുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ എത്തിക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ, അല്ലെങ്കിൽ എത്തിക്സ് നൈതികത എന്ന് പറയുന്നൊരു സങ്കല്പത്തെ മനുഷ്യൻ്റെ സമൂഹ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ പഠിക്കാനാണ്. അപ്പം ഞാൻ പറയുന്നത് നൈതികതയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും നൈതികതയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളൊരു അന്വേഷണമാണ് നമ്മൾ ഈ കോഴ്സിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെ ഉണ്ടായി വന്നു, അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്, അതെന്താണ് നൈതികത എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, മനുഷ്യൻ്റെ ഇന്നലകളിൽ നൈതികതയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എപ്പോഴാണ് ഈ നൈതികതയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നത്, മനുഷ്യൻ്റെ പരിണാമ പ്രക്രിയയിൽ പ്രത്യേകിച്ച് ആവിർഭാവം തൊട്ട് ഇന്ന് വരെയുള്ള ഒരു സാമൂഹിക ജീവിതം, ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക ജീവിതത്തിലേക്കുള്ള മനുഷ്യൻ്റെ ആ ഒരു പരിണാമ പ്രക്രിയയിൽ എപ്പോഴാണ് നൈതികതയെക്കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യർ സമൂഹത്തിൽ ഉണ്ടായത്, വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്നത്, ഇത്തരത്തിലൊക്കെയുള്ള വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ അന്വേഷണത്തിൽ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഇപ്പോൾ സാഹിത്യം പഠിക്കുന്നൊരു വിദ്യാർത്ഥി സാഹിത്യത്തിൻ്റെ ഒരു കണ്ണിലാവണം ഈ കോഴ്സിനെ നോക്കിക്കാണേണ്ടത്. അതുപോലെ മാധ്യമത്തെക്കുറിച്ച് പഠിക്കുന്നൊരു വിദ്യാർത്ഥി മാധ്യമങ്ങളുടെ മാധ്യമ പഠനത്തിൻ്റെതായിട്ടൊരു സാധ്യത ഉപയോഗിച്ചുകൊണ്ടാവണം സോഷ്യോളജി ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഈ കോഴ്സിനെ കാണേണ്ടത്. അതുപോലെ സംസ്കാര പൈതൃകം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു ഡിസിപ്ലിൻ്റെ അവർ ഇത്രയും കാലത്തിനടുത്ത് ആർജിച്ചെടുത്ത ആ ഒരു വിജ്ഞാനത്തെ എല്ലാം ഉപയോഗപ്പെടുത്തി വേണം ഈ കോഴ്സിനെ സമീപിക്കാൻ. അതുപോലെ തന്നെ ചരിത്രം, ചരിത്രത്തിൻ്റെതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഈ വിഷയങ്ങളെ കാണണം എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുന്നത്. അപ്പം ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് സമൂഹശാസ്ത്രം നിർവചിക്കുന്നത്, അതേപോലെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സോഷ്യോളജി ഡിഫൈൻ ചെയ്യുന്നത്, സാമൂഹികത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് സോഷ്യോളജി വികസിപ്പിച്ചെടുക്കുന്നത്, അതുപോലെ ധാർമ്മികത എന്ന് പറയുന്നൊരു സങ്കല്പം എന്താണ്, സമൂഹ പഠനത്തിൽ ധാർമ്മികതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത്, മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത് എപ്പോഴാണ്, എന്താണ് സദാചാരം എന്ന് പറയുന്ന സങ്കല്പം, സദാചാരം എന്ന് പറയുന്ന സങ്കല്പത്തെ സമൂഹശാസ്ത്രജ്ഞർ എങ്ങനെ നോക്കിക്കാണുന്നു, അതുപോലെ സത്യം, സത്യസന്ധത എന്നൊക്കെ പറയുന്ന കുറേ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, എന്താണ് സത്യം, സത്യസന്ധത എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള സമൂഹശാസ്ത്ര വീക്ഷണം, അതുപോലെ നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് ഒക്കെ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില പദങ്ങളാണ്, ഈ പദങ്ങളുടെ സമൂഹശാസ്ത്രപരമായിട്ടുള്ള അർത്ഥം എന്താണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് കുടുംബം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം, കുടുംബം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം എപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ കുടുംബം കൂടാതെ വേറെയും പലതരത്തിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്, മതം ഒരു സാമൂഹിക സ്ഥാപനമാണ്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അതിനെയും നമ്മൾ സമൂഹ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. സ്റ്റേറ്റ് അഥവാ ഭരണകൂടം എന്ന് പറയുന്നൊരു വ്യവസ്ഥ നമുക്കിടയിലുണ്ട്. ഈ ഭരണകൂടം എന്ന് പറയുന്ന വ്യവസ്ഥ എപ്പോഴാണ് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നത്, മനുഷ്യൻ്റെ ഇന്നലകളിൽ നിന്നും ഇന്നിലേക്കുള്ള പ്രയാണത്തിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളായ കുടുംബം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം ഇതൊക്കെ എപ്പോഴുണ്ടായി വന്നു, അതുണ്ടായി വന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്,
മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ ഈ സാമൂഹിക സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവാം. എങ്ങനെയാണ് ഒരു സാഹിത്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ പ്രശ്നങ്ങളെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നങ്ങളെ, അവരുടെ സാഹിത്യത്തിൻ്റെതായ സാങ്കേതികപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. അവിടെ ഞാൻ പറയാം നിങ്ങളോട്, സാഹിത്യത്തിൽ വ്യക്തിയെയും സമൂഹത്തെയും സാമൂഹികതയെയും കുടുംബബന്ധങ്ങളെയും മതത്തെയും വിദ്യാഭ്യാസ പ്രക്രിയയും ഭരണവ്യവസ്ഥയെയും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളിൽ സാഹിത്യത്തിൻ്റെതായ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വിശകലനം ചെയ്യുന്ന ഒരുപാട് കൃതികളും നോവലുകളും കഥകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം സഹായം നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഈ ഭാഗം പഠിക്കാൻ ഉപയോഗിക്കാം. സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് സാഹിത്യ സൃഷ്ടികളുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന വി എസ് ഖാണ്ഡേക്കറുടെ ഒരു നോവലുണ്ട്, യയാതി എന്ന് പറയുന്ന ഒരു നോവല്. സാഹിത്യം പഠിക്കുന്ന ഈ രണ്ട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ ഹെർമൻ ഹെസ്സെയുടെ മറ്റൊരു നോവലുണ്ട്, നോവലിൻ്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നോവലുകളും കൃതികളുമെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ധാർമ്മികതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ, നൈതികതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ, സദാചാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കൃതികളാണ്. അതിൻ്റെ ഒരു സാധ്യതകൾ നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഈ ഒരു അധ്യായം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക. അതുപോലെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ കാര്യമാത്ര പ്രസക്തമായ നോവലുകളുണ്ട്, സാഹിത്യ സൃഷ്ടികളുണ്ട്. അതെല്ലാം നമുക്ക് ഈ കോഴ്സിലേക്ക് കൊണ്ടുവരാം. അതുപോലെ സംസ്കാര പൈതൃകം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ വ്യക്തി എന്ന് പറയുമ്പോൾ, സമൂഹം എന്ന് പറയുമ്പോൾ, സാമൂഹികത എന്ന് പറയുമ്പോൾ, ധാർമ്മികത എന്ന് പറയുമ്പോൾ, കുടുംബം, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം എന്നൊക്കെ പറയുന്ന നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ അകത്ത് ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില സൃഷ്ടികളുണ്ടാവാം, ചില സങ്കല്പങ്ങളുണ്ടാവാം, ചില രീതിശാസ്ത്രപരമായിട്ടുള്ള സങ്കേതങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ മാധ്യമ പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ, എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ സദാചാരത്തെക്കുറിച്ച് പറയുമ്പോൾ, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടേതായ വിഷയത്തിൻ്റെ അകത്ത് ഈ പ്രശ്നങ്ങളെയെല്ലാം നോക്കിക്കാണുന്ന ചില സന്ദർഭങ്ങളുണ്ടാവാം, ചില ഡിബേറ്റുകളുണ്ടാവാം, നിങ്ങളുടേതായ ചില രീതിശാസ്ത്രപരമായിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളിലെടുത്ത നിലപാടുകളുണ്ടാവും. എത്തിക്സൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമകാലിക മാധ്യമ ചർച്ചകളിലെല്ലാം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഡിസിപ്ലിൻ്റെ സാധ്യതകളിൽ നിന്നുകൊണ്ട് വേണം തൽക്കാലം ആദ്യ ഭാഗത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഇവിടുന്ന് നൽകുന്ന ലെക്ചറുകളിലൂടെ നിങ്ങൾക്ക് സോഷ്യോളജിയുടേതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ഫ്രെയിം വർക്കും നിങ്ങൾ മുൻപേ ആർജിച്ചെടുത്ത നിങ്ങളുടെ ഡിസിപ്ലിൻ്റേതായിട്ടുള്ള ഫ്രെയിം വർക്കും തമ്മിൽ ചേർത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാട് ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാവും ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, സോഷ്യോളജിയായിട്ട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണ് ചരിത്രം, അതുപോലെ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തി എന്ന് പറയുമ്പോൾ, സമൂഹം എന്ന് പറയുമ്പോൾ, സാമൂഹികത എന്ന് പറയുമ്പോൾ, ഒരു പരിസ്ഥിതി പഠന വിദ്യാർത്ഥിക്ക് അവൻ്റെ അന്വേഷണങ്ങളെല്ലാം ആത്യന്തികമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കാൻ പറ്റുക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാവും. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം, വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം, സമൂഹത്തിൻ്റെ അകത്ത് പരിസ്ഥിതിയെ നമ്മളെങ്ങനെ, പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണാമെന്നുള്ളത്, സാമൂഹികത എന്നുള്ള സങ്കല്പത്തിൽ എന്നോട് ചേർത്തുകൊണ്ട് പരിസ്ഥിതിയെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതുപോലെ കുടുംബം,
മതം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഡിസിപ്ലിൻ്റെ അകത്തുനിന്ന് അവർ ആർജിച്ചെടുത്ത ചില ധാരണകൾ ഉണ്ടാവും. അവരുടെ ഡിസിപ്ലിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിർണ്ണയിക്കുന്നതിൽ നിർബന്ധമായിട്ടുണ്ടാവും. ആ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ അങ്ങനെ അതേപോലെ തദ്ദേശ പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യക്തി, സമൂഹം, സാമൂഹികത എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ഊന്നൽ നൽകുക. സാമ്പത്തിക മനുഷ്യൻ്റെ സാമ്പത്തികമായിട്ടുള്ള യുക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടും സാമ്പത്തിക ക്രമം, പ്രത്യേകിച്ച് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഉൽപ്പാദന പ്രക്രിയ മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ബോധത്തെ, ഒരു സമൂഹത്തിൻ്റെ ബോധത്തെ, മനുഷ്യ ഒരു വ്യക്തി ഒരു സമൂഹത്തിൻ്റെ സാമൂഹികതയെ, ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ, ഇതിനെല്ലാം എങ്ങനെയാണ് ഉൽപ്പാദന പ്രക്രിയ മോഡ് ഓഫ് പ്രൊഡക്ഷൻ നിർണ്ണയിക്കുന്നതെന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം, സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം, സാമൂഹികതയെക്കുറിച്ചുള്ള സങ്കല്പം എല്ലാം ഒരു ഇക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക ഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാധ്യത ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഈ കോഴ്സിനെ കാണാൻ. അതേപോലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് നൈതികത അല്ലെങ്കിൽ ധാർമ്മികത, ഈ രണ്ട് പ്രശ്നങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നൈതികതയെക്കുറിച്ചുള്ള വിവിധ സൈദ്ധാന്തികപരമായിട്ടുള്ള നിലപാടുകൾ എന്താണെന്നുള്ളതാണ്. സമൂഹശാസ്ത്രത്തിൽ നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള നിലവിലുള്ള സൈദ്ധാന്തിക വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പരിശോധിക്കുക. ഇവിടെ ആത്യന്തികമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നൈതികത അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ സമൂഹത്തിൻ്റെ അകത്തു നിന്നും കാലാനുസൃതമായിട്ട് ഉണ്ടായിത്തീരുന്ന ചില സങ്കല്പങ്ങളാണെന്നും അല്ലാതെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടിരിക്കുന്നത് പോലെ വളരെ വസ്തുനിഷ്ഠമായിട്ട് എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കുന്ന ഒരു നൈതികത, നൈതിക ബോധമോ ധാർമ്മിക ബോധമോ മനുഷ്യൻ്റെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതും എന്നുള്ളൊരു നിലപാടാണ് സമൂഹശാസ്ത്രം കാലാകാലങ്ങളായിട്ട് സൈദ്ധാന്തികപരമായിട്ട് നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ധാരണ എങ്ങനെ സമൂഹശാസ്ത്രത്തിൽ ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമായിരിക്കും ഈ രണ്ടാമത്തെ അധ്യായത്തിൽ, അതായത് നൈതികതയെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പരിസരം എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നൈതികത എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് നൈതികത, എന്താണ് ധാർമ്മികത എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് നടത്തിയത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഈ ശരി തെറ്റ് അല്ലെങ്കിൽ ധർമ്മബോധം എന്നൊക്കെ പറയുന്നത് നമ്മൾ പലരും കരുതി വച്ചിരിക്കുന്നത് എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കുന്ന ഒരു വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു പ്രതിഭാസം എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ സമൂഹശാസ്ത്രം പറയുന്നത്, സമൂഹശാസ്ത്ര ചിന്തകർ പറയുന്നത് ഈ ധാർമ്മികത, നൈതികത തുടങ്ങി സദാചാരം തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെ കാലാനുസൃതമായിട്ട് ഓരോ സമൂഹത്തിൻ്റെ അകത്ത് നിന്നും ആരോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഹിതയുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. അപ്പോൾ കാലാനുസൃതമായിട്ട് ഓരോ സമൂഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടായി വരുന്നൊരു ഒരു ഒരു സങ്കല്പമാണ് ധാർമ്മികത അല്ലെങ്കിൽ നൈതികത എന്നുള്ള ഒരു വിശദീകരണമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സൈദ്ധാന്തിക സമീപനങ്ങളെക്കുറിച്ചുള്ള ചില ചർച്ചകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വളരെ ലളിതമായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂണിറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിപ്ലിൻ്റെ അകത്തു നിന്നും നിങ്ങൾ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തു വെച്ച ചില കാഴ്ചപ്പാടുകളുണ്ടാവും. തീർച്ചയായിട്ടും ആ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ആകുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പോകുന്നത്. ഈ മൂന്നാമത്തെ യൂണിറ്റ് ചിലപ്പം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക തദ്ദേശ പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. ഇവിടെ നമ്മൾ ഈ നൈതികതയുടെയും ധാർമ്മികതയുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ലേബർ എന്ന് പറയും. അപ്പോൾ ഈ തൊഴിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന പ്രതിഭാസം
മനുഷ്യനെ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തികൾ കൂടി ചേർന്നുണ്ടാവുന്ന വ്യവസ്ഥയാണ് നമ്മൾ സമൂഹം എന്ന് പറയുക അല്ലെങ്കിൽ അപ്പോൾ ഈ വ്യക്തിയെ അതുപോലെ സമൂഹത്തെ നിർണയിക്കുന്നതിൽ തൊഴിൽ സംസ്കാരത്തിനുള്ള പങ്ക് തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിനുള്ള പങ്ക് എന്താണെന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുക അപ്പോൾ ഇപ്പോൾ മനുഷ്യനെ ഇപ്പോൾ ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്ന ഒരു നിർവചനമുണ്ട് എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ പലരും പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യൻ്റെ തൊഴിൽ ചെയ്യാനുള്ള ശേഷിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പോൾ പല സൈദ്ധാന്തികരും മാക്സ് വെബർ ആകട്ടെ കാൾ മാർക്സ് ആകട്ടെ എമിൽ ദുർക്കൈം ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രത്തിൻ്റെ അകത്തും സാഹിത്യത്തിൻ്റെ അകത്തും സംസ്കാര പഠനത്തിനകത്തും ഒക്കെയുള്ള റെയ്മണ്ട് വില്യംസിനെയൊക്കെ പോലെയുള്ള സൈദ്ധാന്തികരെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു സങ്കല്പമുണ്ട് തൊഴിൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു നിർദ്ദേശം അവർ വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് തൊഴിൽ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനുള്ള പങ്ക് എന്താണ് മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ തൊഴിലിനുള്ള പങ്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് കുടുംബം മതം വിദ്യാഭ്യാസം ഭരണകൂടം ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങളെയെല്ലാം നിർണയിക്കുന്നതിൽ തൊഴിൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു പ്രക്രിയയെ മനുഷ്യൻ ഇടപെടുന്ന ഒരു പ്രക്രിയയുടെ പങ്ക് എന്താണ് തൊഴിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ നിർണയിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ ഈ ലേബർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ സൈദ്ധാന്തികപരമായിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുക ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഒരു കമ്പാരിസൺ എന്ന നിലയിൽ ഈ തൊഴിൽ ലേബർ കൾച്ചറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ സംസ്കാരത്തിൻ്റെ ഒരു ഇന്ത്യൻ പശ്ചാത്തലം എന്താണ് തൊഴിലിനെ പ്രത്യേകിച്ച് ഏഷ്യയിലുള്ള ഭൂപ്രദേശങ്ങളായ ഇന്ത്യ ചൈന അതുപോലെയുള്ള പാകിസ്ഥാൻ ശ്രീലങ്ക ഈ പ്രദേശങ്ങളിലെല്ലാം തൊഴിലെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇവരുടെ സംസ്കാരവുമായിട്ട് അവരുടെ തൊഴിലിനെ അവർ ഏത് തരത്തിൽ ബന്ധപ്പെടുത്തുന്നു തൊഴിലും സംസ്കാരവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ വ്യക്തികളുടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പം മതത്തെക്കുറിച്ചുള്ള സങ്കല്പം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭരണകൂടത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ ഈ പ്രദേശത്തുള്ള ഈ ഏഷ്യൻ മേഖലയിലുള്ള പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഉള്ള മനുഷ്യരുടെ സാമൂഹിക ബോധത്തെ എങ്ങനെയാണ് നിർണയിക്കുന്നത് തൊഴിലിനെക്കുറിച്ചുള്ള ഇന്ത്യക്കാരുടെ ഒരു ചിന്താഗതി കാലാകാലങ്ങളിലായിട്ട് എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തികപരമായിട്ടുള്ള നിലനിൽപ്പിന് സാമൂഹികപരമായിട്ടുള്ള നിലനിൽപ്പിന് കാലാകാലങ്ങളിൽ നമ്മൾ എടുത്ത തൊഴിലിനെക്കുറിച്ചുള്ള സങ്കല്പം ഏത് തരത്തിലാണ് നിർണായകമായത് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുക പിന്നീട് നമ്മൾ തൊഴിലിനെക്കുറിച്ചുള്ള പാശ്ചാത്യരുടെ സങ്കല്പം എന്താണ് അല്ലെങ്കിൽ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള വെസ്റ്റേൺ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുക അപ്പം ബേസിക്കലി ലേബർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില പ്രദേശങ്ങളെ ഭൂപ്രദേശങ്ങളുടെ ജനങ്ങളുടെ സംസ്കാരവും സാമൂഹിക ജീവിതവുമായൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ തൊഴിലിനുള്ള പങ്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുക പിന്നീട് നമ്മൾ നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നൈതികതയും ധാർമ്മികതയൊക്കെ കുറിച്ച് പറഞ്ഞു തൊഴിലെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് നമ്മൾ ഇവിടേക്ക് നേരം ഒരു പുതിയൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത് കറപ്ഷൻ എന്ന് പറയുന്ന അഴിമതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ നമ്മളെങ്ങനെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് കാര്യം ധാർമ്മികതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കരുതി വച്ചിട്ടുള്ളൊരു സങ്കല്പമുണ്ട് അത് ഓരോ സമൂഹവും ശരിയെയും തെറ്റിനെയും ഒക്കെ എങ്ങനെ നിർണയിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ധാർമ്മികത ബോധത്തെക്കുറിച്ചും നൈതിക ബോധത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കരുതി പോരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് നമ്മൾ അഴിമതി എന്ന് പറയുമ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പണം വാങ്ങുക കൈക്കൂലി വാങ്ങുക ഇങ്ങനെയുള്ള എന്തോ ഒരു സാധനമാണ് അഴിമതി എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് അപ്പോൾ ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ അയാൾക്കൊരു വേതനം തൊഴിൽദാതാവ് നൽകുന്നുണ്ട് അത് ചിലപ്പോൾ ഗവൺമെൻറ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
സ്വകാര്യ സ്ഥാപനമാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസ്ഥയാവാം. ഇപ്പോൾ ഒരാൾ ഒരാളൊരു തൊഴിൽ ചെയ്യുമ്പോൾ അതിന് അർഹമായ ഒരു വേതനം അവർ കൊടുക്കുന്നു. ആ വേതനത്തിൽ അധികമായിട്ട് ആ തൊഴിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ തൊഴിലിൽ ഏതെങ്കിലും തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് ഒരു ആ തൊഴിൽ ചെയ്യുന്ന ആൾ ചെയ്യുന്ന കൃത്രിമത്വത്തെയൊക്കെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് അഴിമതി എന്നുള്ളൊരു സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പണവുമായി ബന്ധപ്പെടുത്തിയിട്ടും നമ്മളുടെ ഭരണവ്യവസ്ഥയൊക്കെയായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതുവരെ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ സമൂഹശാസ്ത്രത്തിൽ അഴിമതി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു ഏതെങ്കിലും ഒരു നമ്മൾക്ക് പരിചിതമായിട്ടുള്ള അഴിമതിയെക്കുറിച്ചുള്ള വളരെ എന്താ പറയുക ജനറലൈസ്ഡ് ആയിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ മാത്രമല്ല അഴിമതി എന്ന് പറയുന്നത്. അതിന് അഴിമതിയും അതിൻ്റെ ഉറവിടങ്ങളും നൈതികതയുടെ വീക്ഷണകോണിൽ നിന്നുള്ളൊരു അധ്യായമാണ് നമ്മൾ നാലാമത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സമൂഹത്തിൻ്റെ അകത്തുള്ള സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം, വ്യക്തിയെക്കുറിച്ചുള്ള സങ്കല്പം, സാമൂഹികതയെക്കുറിച്ചുള്ള സങ്കല്പം, സാമൂഹിക സ്ഥാപനങ്ങളുടെ സ്വഭാവം, ഇതെല്ലാം അഴിമതി എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെ നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ളൊരു വാദമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഭരണനിർവഹണ മേഖലയിലുള്ള അഴിമതികളെക്കുറിച്ച് മാത്രമേ നമ്മൾ പൊതുവെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ വേറെ ചില വിഷയങ്ങൾ, ചില തത്വചിന്താപരമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് കൂടെ അഴിമതിയെ കൊണ്ടുപോ അഴിമതി എന്ന് പറയുന്നൊരു സങ്കല്പത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ മനുഷ്യരും ഒരു സാമൂഹിക ജീവിയാകുന്നതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ മനുഷ്യന് ഓരോ വ്യക്തികൾക്കും അവനവൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെ നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും ആ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള പിൻവാങ്ങലിനെ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള മനഃപൂർവമായിട്ടുള്ള പിൻവാങ്ങലിനെ നമ്മൾ പൊതുവെ സമൂഹശാസ്ത്രത്തിൽ കറപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അതായത് നമ്മൾ പൊതുവെ അഴിമതിയെ കണ്ടിട്ടുള്ളത് ഭരണനിർവഹണവും പൊതുജന സേവന സംവിധാനങ്ങളും അതുപോലെയുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണെങ്കിൽ നമ്മളതിനെ തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു വ്യക്തി ഒരു വ്യവസ്ഥയുടെ അകത്ത് ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യനെ പ്ലേസ് ചെയ്തുകൊണ്ട് അവൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ ഓരോ മനുഷ്യനും സാമൂഹ്യ ജീവി എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങലിനെയാണ് നമ്മൾ ഒരു തത്വശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അഴിമതി എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെടുത്തി വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഭരണനിർവഹണ മേഖലയിലുള്ള പ്രശ്നങ്ങളും പൊതുജന സേവന സംവിധാനങ്ങളിലുള്ള പ്രശ്നങ്ങളും പൊതുവിതരണ സംവിധാനങ്ങളിലുള്ള പ്രശ്നങ്ങളും ക്ഷേമ പദ്ധതികളും അതും ഭരണപരമായിട്ടുള്ള ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ അതുമാത്രമല്ല കറപ്ഷൻ നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ അർപ്പിതമായിട്ടുള്ള സമൂഹം പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങലിനെ കൂടെ അഴിമതിയുടെ ഒരു ഫ്രെയിംവർക്കിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ അധ്യായം ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ അധ്യായത്തിൽ ഈ നാല് അധ്യായത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെ ഈ നൈതികതയുടെ അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്ന ഈ ഒരു സമകാലിക സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിശകലനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമെല്ലാം അവതരിപ്പിക്കാനുള്ളൊരു വേദി എന്ന നിലയിലാണ് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിനെ കാണുന്നത്. ഈ യൂണിറ്റ് പ്രധാനമായിട്ടും നിങ്ങളുടെ സെമിനാർ അസൈൻമെൻറ്റ് പ്രസൻറ്റേഷനൊക്കെയായി ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ ഈ നാല് യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള ധാരണകളെ നമ്മളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ് നമ്മുടെ കോഴ്സിൻ്റെത്. ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അബ്സ്ട്രാക്റ്റായിട്ട് തോന്നാം. അത് നമ്മളങ്ങനെ അബ്സ്ട്രാക്റ്റായിട്ട് തന്നെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ്, ഓപ്പൺ എലക്റ്റീവ് കോഴ്സാണ്. ഈ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു വിഷയത്തിൻ്റെ സ്വാധീനം, അവരുടെ ഒരു വിഷയത്തിൻ്റെ ഒരു രീതിശാസ്ത്രം,
അവരുടെ വിഷയത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അറിവിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് എന്നതിൻ്റെയിലാണ് നമ്മൾ ഇവിടെയുള്ള പല സങ്കല്പങ്ങളെയും വളരെ അമൂർത്തമായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ കോഴ്സിനുണ്ട്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഒരു അധികമൊന്നുമില്ല, ഒരു നാലഞ്ച് ടെക്സ്റ്റുകൾ, സോഷ്യോളജിയുടേതായിട്ടുള്ള ഒരു നാലഞ്ച് ടെക്സ്റ്റുകൾ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യും. അത് നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വായിക്കണം. അത് സോഷ്യോളജിയിൽ നിന്ന് നിങ്ങൾ വായിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ യൂണിറ്റ് ഈ വിഷയം ഓരോ യൂണിറ്റിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിസിപ്ലിനിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന കൃതികൾ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരു കൃതി രണ്ട് കൃതികളുടെ പേര് പറഞ്ഞു. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട രണ്ട് കൃതികളാണ്. ഒന്ന് വി എസ് ഖാണ്ഡേക്കറുടെ യയാതി എന്ന് പറയുന്ന ഒരു നോവൽ, മലയാളത്തിൽ ഡി സി ബുക്സ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കനമുള്ള ഒരു നോവലാണ്, വളരെ ഭംഗിയുള്ള ഒരു ഒരു ചരിത്ര ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരമൊക്കെയായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലത്തെ ഒരു ഒരു പുരാണ കൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയുള്ള ഒരു നോവലാണ് വി എസ് ഖാണ്ഡേക്കർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ, ഇന്ത്യക്കാരനായ ഒരു നോവലിസ്റ്റിൻ്റെ യയാതി എന്ന് പറയുന്ന കൃതി. മറ്റൊന്നൊരു ജർമ്മൻകാരനായിട്ടുള്ള ഒരു ഒരു എഴുത്തുകാരൻ്റെ കൃതിയാണ്. ആ എഴുത്തുകാരൻ്റെ പേര് ഹെർമൻ ഹെസ്സെ എന്നാണ്. ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു നോവലാണ്. അതും മലയാളത്തിൽ ഡി സി ബുക്സും അതുപോലെ ഗ്രീൻ ബുക്സും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നോവലുകൾ, അതുപോലെ ഇപ്പം ഇത് എനിക്ക് പരിചയമുള്ള ചില സാഹിത്യകൃതികളിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്ന കൃതികളാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെക്കമെൻഡ് ചെയ്യാൻ ചില കൃതികളൊക്കെ ഉണ്ടാകും ഈ കോഴ്സുമായി ബന്ധപ്പെടുത്തി വായിക്കാൻ പറ്റുന്നത്. അതെല്ലാം നമ്മൾ ഈ കോഴ്സിൽ ചർച്ച ചെയ്യും. ഇപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കോഴ്സാണിത്. നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻസും നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടേതായ ധാരണകളും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. അപ്പോൾ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, സമൂഹ പഠനവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്നുള്ളത് സോഷ്യോളജി വിദ്യാർത്ഥികളല്ലാത്ത, സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിനറി ബൗണ്ടറിക്ക് പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങളെപ്പോലെയുള്ള സാഹിത്യം പഠിക്കുകയും കൾച്ചർ പഠിക്കുകയും മീഡിയ പഠിക്കുകയും മീഡിയ സ്റ്റഡീസിലും ഇക്കണോമിക്സ് പഠിക്കുകയും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഹിസ്റ്ററിയും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഓപ്പൺ എലക്റ്റീവ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ നിങ്ങൾ ആ രീതിയിൽ വേണം വായിച്ചെടുക്കേണ്ടത്. നിങ്ങളുടേതായ ഒരു ഫ്രെയിംവർക്കുകളൊക്കെ എല്ലാ അർത്ഥത്തിലും നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഈ കോഴ്സിനെ നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ കാണാതെ നിങ്ങളുടെ ചുറ്റുപാടുകളെ, നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ ഒരു വേറിട്ട കാഴ്ചപ്പാടുകളിലൂടെ നോക്കിക്കാണാനുള്ള ഒരു 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 ശ്രമം എന്ന രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഈ കോഴ്സ് വളരെ മനോഹരമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഇപ്പം ഫിലിം സ്റ്റഡീസിലൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഹെർമനസ് സിദ്ധാർത്ഥ സിനിമയാക്കിയിട്ടുണ്ട്, അത് വളരെ സിദ്ധാർത്ഥ ഹെർമനസയുടെ സിനിമ അവിടെയുണ്ട്. അതുപോലെ നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും ഒക്കെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഡിസ്കോഴ്സുകൾ ഉണ്ടാക്കുന്ന ചലച്ചിത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് എനിക്ക് കേട്ടു പറയുന്ന പല ചലച്ചിത്രങ്ങളുണ്ട്. ഇപ്പം വാസ്തുഹാര, എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചില സിനിമകളൊന്ന് വാസ്തുഹാര, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന് പറയുന്ന കൃതി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രമൊക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മളുടെ സദാചാര സങ്കല്പങ്ങളെക്കുറിച്ചും ജാതി ബോധത്തെക്കുറിച്ചും ഒരു പ്രത്യേക രീതിയിലുള്ള ഉൽപ്പാദന പ്രക്രിയയിൽ നിന്നും മറ്റൊരു ഉൽപ്പാദന പ്രക്രിയയിലേക്കുള്ള കേരള സമൂഹത്തിൻ്റെ മാറ്റത്തേക്ക് അടയാളപ്പെടുന്ന എലിപ്പത്തായം എന്ന് പറയുന്ന കൃതി, അതുപോലെ ഒരുപാട് സിനിമകൾ നമുക്ക് ഈ കോഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ മാധ്യമ മേഖലയിൽ നിന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യൻ്റെ നൈതിക ബോധത്തിൽ, മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിൽ വന്നിട്ടുള്ള മാറ്റം എങ്ങനെ പ്രകൃതിയെ മാറ്റി എന്നുള്ളതിനും, അത് കാലക്രമേണ ക്ലൈമറ്റ് ചേഞ്ച്, എന്താ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും
പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കൊക്കെ എങ്ങനെ നയിച്ചു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് സംവാദങ്ങൾ പരിസ്ഥിതി പഠനത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസിപ്ലിൻ്റെ ബൗണ്ടറിയുടെ അകത്ത് നിന്നുകൊണ്ട് സോഷ്യോളജിയെ നോക്കിക്കാണാനാണ് ഞാൻ ഈ കോഴ്സിൽ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ആളുകളും അവരവരുടേതായ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഈ കോഴ്സിനെ കാണുക. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ഈ കോഴ്സിനില്ല. അതായത് ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി ഈ കോഴ്സിനെ നോക്കിക്കാണുന്നത് പോലെ ആവില്ല ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി ഈ കോഴ്സിനെ നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു ഇക്കണോമിക്സ് വിദ്യാർത്ഥി നോക്കിക്കാണുന്നത് പോലെയേ ആകരുത് ഒരു മാധ്യമ പഠന വിദ്യാർത്ഥി ഈ കോഴ്സിനെ നോക്കിക്കാണേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ഫ്രീഡം ഈ കോഴ്സിനുണ്ട്. നല്ല രസമുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ചില കോൺട്രിബ്യൂഷൻസ് ഈ കോഴ്സിൻ്റെ മുന്നോട്ട് പോക്കിൽ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ചില കൃതികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് അധികവും സാഹിത്യത്തിൽ നിന്നും സിനിമയിൽ നിന്നുള്ള കൃതികളാണ്. പക്ഷേ പരിസ്ഥിതി പഠനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമുള്ള കൃതികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതി പഠനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാത്രം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കൃതികളാവും. അപ്പോൾ ആ കൃതികളെല്ലാം ഈ കോഴ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഈ കോഴ്സിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. വളരെ ലളിതമായിട്ടുള്ളൊരു കോഴ്സാണ്, വളരെ സാധ്യതകളുള്ളൊരു കോഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നൊരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിന്ന് എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായോ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായോ? ഹിമ, ഹിമയുടെ പേരാണ് ആദ്യം ഇവിടെ കാണുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം, എന്നാലേ എനിക്ക് കേൾക്കുകയുള്ളൂ. ഹിമയോട് ചോദിച്ചപ്പോൾ ഹിമ ലെഫ്റ്റ് അടിച്ചല്ലോ. എന്താണ്? ജോബിൻ വത്സരാജ്. ആ പറ, ഞാൻ പറഞ്ഞൊക്കെ കേട്ടിരുന്നോ? സിലബസ് മൊത്തത്തിലൊരു വിശകലനം അല്ലേ ഇത്? അതെ അതെ അതെ. ആ കോഴ്സ് എങ്ങനെയാണ് നമ്മൾ, ഈ കോഴ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. പ്രയാസമൊന്നും തോന്നില്ലല്ലോ, ചെയ്യാൻ പറ്റില്ലേ? ശരി. ആ അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. ആ പിന്നെ വേറെ ആർക്കാ? എന്താ മനീഷ, എന്താണ്? നിങ്ങൾക്ക് ആർക്കും ഒന്നും ഇങ്ങോട്ട് പറയാനില്ലേ? മനീഷ, ഞാൻ ആ പറഞ്ഞത് കേട്ടു. ഹലോ സർ. ആ പറഞ്ഞൊക്കെ മനസ്സിലായോ? ആ ശരി. ആ അപ്പൊ എങ്ങനെയാണ് ഈ കോഴ്സിനെ സമീപിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു രൂപരേഖ കിട്ടിയില്ലേ? മഞ്ജിമ. ആ പറഞ്ഞോളൂ. സിലബസ് നോക്കിയപ്പോ കുഴപ്പമില്ല സർ, മനസ്സിലാവുന്നുണ്ട്. പിന്നെ സർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ കുഴപ്പമൊന്നും തോന്നിയില്ല. ആ ചെയ്യാവുന്നല്ലേ ഉള്ളൂ അല്ലേ? ആ മേഘ. ആ സർ, അതിൽ ഫസ്റ്റത്തെ യൂണിറ്റിലെ നൈതികതയുടെ സമൂഹശാസ്ത്ര വീക്ഷണമല്ലേ പറയുന്നത്? അതിലെ ഈ നൈതികത എന്താന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചരിത്രത്തിൽ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടും അറിയില്ല. ഈ വേർഡ് എന്തിനാ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. നൈതികത എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് എത്തിക്സ് എന്നാണ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, കാര്യം നമുക്ക് നമ്മൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആകുന്ന അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ മനുഷ്യൻ മറ്റ് ജീവികളെ പോലെ തന്നെ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒന്നും ചർച്ച ചെയ്തിരുന്നില്ല. മനുഷ്യൻ മെല്ലെ മെല്ലെ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൈതികത, ധാർമ്മികത, സത്യസന്ധത, വ്യക്തി, സമൂഹം ഇത്തരത്തിലുള്ള പല 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 പ്രശ്നങ്ങളും
ഉണ്ടായി വരുന്നത് എന്നാണ് സമൂഹശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയുടെ അകത്ത് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് വ്യക്തികൾ ചേർന്നാണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്, വ്യക്തികൾ ചേർന്നാണ് ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ വിളി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഇടപെടലുകൾ, ഒരു വ്യക്തിയുടെ ചെയ്തികൾ ഒരിക്കലും ചുറ്റുമുള്ള വ്യക്തികളെ, മറ്റുള്ള ആളുകളെ ദോഷകരമായിട്ട് ബാധിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ഏകദേശം 25-30 കുട്ടികൾ ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളാരും, നിങ്ങളെല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കുന്നു, നിങ്ങളാരും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നു. നേരെ മറിച്ച് നിങ്ങളിൽ ചില ആളുകൾക്ക് വേണമെങ്കിൽ ക്ലാസ് ഡിസ്റ്റേബ് ചെയ്യാമെന്നുള്ള രീതിയിൽ മൈക്കൊക്കെ ഓണാക്കി ചില പ്രശ്നങ്ങളൊക്കെ ചെയ്യാം. പണ്ട് കാലത്ത് പ്രത്യേകിച്ച് മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരു കൂട്ടായ്മയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഓരോ മൊമെൻറ്റിലും മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നൈതികത, ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള മനുഷ്യൻ്റെ ശരിയും തെറ്റിനെയും കുറിച്ചുള്ള ഒരു സങ്കല്പത്തെയാണ് വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ നമുക്ക് നൈതികതയും ധാർമ്മികതയും ഒക്കെ ആയി ബന്ധപ്പെടുത്തി കൂട്ടി വായിക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടെ കനത്തിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നും മനുഷ്യൻ, അതിൻ്റെ ചുറ്റുമുള്ള മറ്റാളുകൾ അല്ലെങ്കിൽ മറ്റാളുകൾ ചേർന്ന കൂട്ടായ്മ പ്രതീക്ഷിക്കുന്ന അവരുടേതായ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസിനെയാണ് നമ്മൾ നൈതികതയും ധാർമ്മികതയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കരുതിപ്പോരുന്ന കാര്യം. അതായത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങളറിയാതെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു സന്ദേഹം, ആ ഒരു ശരിയെക്കുറിച്ചുള്ള, ആ ശരി തെറ്റ് എന്നുള്ള സങ്കല്പത്തിൽ ശരി എന്നുള്ളൊരു ബോധത്തെ നിർണയിക്കുന്ന ആ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ നൈതിക ബോധം എന്നൊക്കെ പറയാം. ഒരു കൂട്ടായ്മയുടെ അകത്ത്, ഒരു വ്യവസ്ഥയുടെ അകത്ത് ഇതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷൻ ഇല്ല. നമ്മളുടേതായ ധാരണയുടെ അകത്ത് ഉണ്ടാക്കി വെക്കുന്ന ചില ധാരണകൾ മാത്രമാണ്. ഇപ്പോൾ മേഘ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മേഘ അറിയാതെ ചില, മേഘയുടെ അകത്ത് ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ തെറ്റാവുമോ, ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് മേഘ ഒരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുക എന്നാണ് ഒരു സമൂഹ, പ്രത്യേകിച്ച് സോഷ്യൽ സൈക്കോളജിയുടെയൊക്കെ ഒരു സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഒരു കൂട്ടത്തിൻ്റെ അകത്ത്, ഒരു കൂട്ടായ്മയുടെ അകത്ത് ഒരു വ്യക്തി നടത്തുന്ന ഇടപെടലുകളെ, ഒരു മറ്റുള്ള ആളുകൾ കാണുന്ന ഒരു ഇടപെടലുകളെയൊക്കെ നമുക്ക് ധാർമ്മികതയും നൈതികതയും ഒക്കെ ആയി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാം. പക്ഷേ അതൊക്കെ അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എലമെൻ്റാണ്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറയുന്ന കുറേ ഹയർ ലെവലിലുള്ള, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെയുള്ള, ഭരണപ്രക്രിയകളിലുള്ള, മാധ്യമം പോലെയുള്ള വലിയ മാസ് ഓഡിയൻസ് ഉള്ള, വൈഡർ ഓഡിയൻസ് ഉള്ള മേഖലകളിലൊക്കെയാണ് നമ്മൾ ധാർമ്മിക ഭരണപ്രക്രിയയിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ധാർമ്മികത പാലിക്കുക എങ്കിൽ മാത്രമേ ഭരണത്തിൽ തുടരുക, ഇത്തരത്തിലൊക്കെയുള്ള ചില, അതുപോലെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മാധ്യമങ്ങളുടെ ധാർമ്മികത വെച്ച് പുലർത്തേണ്ടതുണ്ട്, നൈതികത വെച്ച് പുലർത്തേ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ കൂടെ ഉള്ള ഒരു സാധനമാണ് നൈതികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ഉണ്ടാവേണ്ട. അപ്പം കൺഫ്യൂസ്ഡ് ആയിട്ടില്ല എന്ന് കരുതുന്നു. എളുപ്പത്തിൽ ഒരു ചുറ്റുപാടുകളിൽ നിന്ന് മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഒരു ബോധമാണ് നൈതികത അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ അകത്തു നിന്നുണ്ടായി വരുന്ന ശരി തെറ്റുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നൈതികതയും ധാർമ്മികതയൊക്കെയുമായി ഒക്കെ ആയി ബന്ധപ്പെടുത്തി വായിക്കാൻ പറ്റും. കൺഫ്യൂഷനായോ? ഇല്ലില്ല, പറഞ്ഞത് മനസ്സിലായോ? ശരി ശരി, എല്ലാം മനസ്സിലായിക്കോളും ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നോക്കി വരുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫ്രെയിം വർക്കിൽ ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഇതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഈ കാര്യങ്ങൾക്കൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഈ എത്തിക്സ് ഒക്കെ എന്ന് പറയുന്ന സാധനങ്ങൾക്കൊന്നും. അപ്പം നമുക്ക് നോക്കാം വേറെ ആർക്കെന്താ. നിഷ്ണ ഓക്കെ, ഷബ്ന
മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ ശ്രുതി, ഇതാരാ സ്പീക്ക് വിത്ത് സഹദ്? സഹദ് ഈ കോഴ്സിലുണ്ടോ? അത് ശരി, മീഡിയയിലെ സഹദ് അല്ലേ ഇത്? അത് ശരി. അതുപോലെ വിബിത, നീ ഇന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി. നീ ക്ലാസ് കഴിയാറായപ്പോഴാണ് നീ വന്നത്. സോറി സർ, എനിക്ക് വേറെ പോയിട്ടില്ലായിരുന്നു. അപ്പോ കുഴപ്പമില്ല. അതുപോലെ വിഷ്ണു, വിഷ്ണു വിഷ്ണു ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫിലിം സ്റ്റഡീസ്. ആ ശരി. ആദ്യം മുതലേ ഉണ്ടായിരുന്നോ? ആ ശരി ശരി. ആ പിന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞോക്കെ? വിഷ്ണു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആ വിഷ്ണു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിഷ്ണുവിന്? ആ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ശരി, അപ്പോൾ എന്നാൽ തൽക്കാലം നമുക്ക് ആ വേറെ ഇന്ന് വേറെ ആരാ? മുഫീദ, മുഫീദക്ക് എന്താ പറയാനല്ലേ? ഹലോ സാർ. ആ പറഞ്ഞോ. സിലബസ് ഒക്കെ നോക്കിയപ്പോ കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് തോന്നി. ഏകദേശം ഹിസ്റ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തത് തന്നെയാണ് സോഷ്യോളജി. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നി. ആ ശരി ശരി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ? ഞാൻ ഇന്ന് അത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ നോട്ടൊക്കെ എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം പിന്നീട് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കുറിപ്പുകളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, പ്രത്യേകിച്ച് വായനയ്ക്കായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, അതെങ്കിൽ ആരെങ്കിലും വളരെ ഈ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്നെ ഒന്ന് പേഴ്സണലി ഫോൺ ചെയ്യുക. അവസാനത്തേക്ക് വെക്കണ്ട. തൽക്കാലം ഞാൻ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കോഴ്സ് സോഷ്യോളജിയിലൊരു ഗസ്റ്റ് അധ്യാപകൻ വരുന്നത് വരെ ഞാൻ കൈകാര്യം ചെയ്യുള്ളൂ. ഗസ്റ്റ് അധ്യാപകർ വരുമ്പോൾ എനിക്കവിടെ സോഷ്യോളജിയിൽ കോർ പേപ്പർ ഉണ്ട്, അപ്പോൾ ഞാൻ ഈ കോഴ്സ് അവർക്ക് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് നമുക്ക് തമ്മിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഒരു തിയറട്ടിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒന്ന് രണ്ട് മാസത്തിനകത്തായിട്ട് കവർ ചെയ്യും. പരീക്ഷ എന്നുള്ള രീതിയിൽ നിങ്ങളിതിനെ കാണാതെ നിങ്ങളുടെ ഒരു ഒരു ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഈ കോഴ്സ് നല്ല ഫലപ്രദമായിരിക്കും. എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കലുണ്ടാവില്ല. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഇല്ലാത്ത ദിവസം നിങ്ങൾക്ക് വീഡിയോസ് കാണേണ്ട വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് സെൽഫ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം തൽക്കാലം. വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രുതി ഉണ്ടോ? ശ്രുതി പോയോ? ഇതിലുണ്ടായിരുന്നല്ലോ ശ്രുതി, പോയോ? അവരൊക്കെ എന്നാ ശരി, തൽക്കാലം നമുക്ക് നിർത്താം.